അസ്സലാമു അലൈക്കും, റമദാൻ മുബാറക്ക്. ആദ്യം തന്നെ എല്ലാവർക്കും, ഞാൻ നോയമ്പ് ഒന്ന് തൊട്ട് തന്നെ നോയമ്പ് ഒന്ന് നോയമ്പ് രണ്ട് അങ്ങനെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ ആഴ്ച നോയമ്പിന് എനിക്ക് കുറച്ച് ആഴ്ച നോയമ്പാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പെട്ടെന്ന് പറ്റിയതൊന്നും വരത്തില്ല. ഇന്ന് നോയമ്പ് രണ്ടാണ്, അതായത് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഞാനും സത്തു അമ്മായി ഇവിടെ നോയമ്പാണ്. അപ്പോൾ ഞങ്ങളുടെ നോയമ്പ് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഇപ്പം അസ്ത്ര നിസ്കരിച്ചിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ നോയമ്പ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ല കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയാക്കി ഞാൻ ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും അടുക്കളയിൽ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് കുറച്ച്, എന്തായാലും അള്ളാഹുവിനോട് ഏറ്റവും നമ്മൾ അടുക്കുന്നത് മാത്രമുള്ളത്, ആ സമയത്ത് നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാതെ പിന്നെ നമ്മൾ കുറച്ച് ടയേർഡും ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് മാക്സിമം ജോലി കുറച്ചുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഇച്ചി സമയം കിട്ടും, നമുക്ക് അള്ളാഹുവിന് വേണ്ടി ചിന്തകൾ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു എളിയ അറിവിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നോയമ്പ് വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ഇന്ന് നമ്മൾ നമ്മുടെ അവിടുത്തെ പള്ളിയിൽ നമ്മളാണ് നോയമ്പ് ഉറപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചങ്കറു ജുമായ്ക്ക് പോകാൻ വേണ്ടി ഒളിവ് എടുത്തിട്ട് പാൻ്റൊക്കെ താത്തിടും. അവനെ തന്നെത്താനെ ഒളിവ് എടുത്ത് ഇടയ്ക്ക് കുറേ തെറ്റൊക്കെ വരും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒളിവ് എടുത്ത് ജുമായ്ക്ക് പോകാൻ വേണ്ടി അവനെ ഒരുക്കി റെഡിയാക്കി. പിന്നെ അവൻ ചെച്ചാട് കൂടെ പോകുന്നത് പള്ളി. സാധാരണ അവൻ ഇക്കാട് കൂടെ ജുമായ്ക്ക് പള്ളിയിൽ പോയിട്ടുള്ളത്, ഒന്നോ രണ്ടോ തവണ ഇക്കാടുള്ളൂ, ഒത്തിരി തവണ പോയിട്ടില്ല. കാരണം സ്കൂളിൽ പോകുന്നതുകൊണ്ടും പിന്നെ ഇക്ക വല്ലപ്പോഴുള്ള വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ കാണത്തുള്ളൂ അങ്ങനെ. അതുകൊണ്ട് ഒന്നോ രണ്ടോ തവണ അവൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് പത്തനംതിട്ട പള്ളിയിൽ അവൻ ജുമായ്ക്ക് പോയിട്ടുള്ളത്. പിന്നെ അവൻ നമ്മുടെ പള്ളിയിൽ, അവൻ മദ്രസായി പഠിക്കാൻ പോകുന്ന പള്ളിയിൽ ആദ്യമായിട്ടവൻ ജുമായ്ക്ക് വന്നത്. അപ്പോൾ അവന് പള്ളിയിൽ പോകുന്നതിൻ്റെ, നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ. ഉസ്താദ് ഇടയ്ക്ക് നിസ്കരിക്കാൻ വരാം അവനോട് പറയും, പക്ഷേ ഒത്തിരി ദൂരെ ആയതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് വിടാനും പറ്റത്തില്ല. ഞാൻ കൊണ്ടുവിട്ടിട്ട് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യണം, അതുകൊണ്ട് അങ്ങനെ വിടാറില്ല. അപ്പോൾ പള്ളിയിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ ചച്ചാരുടെ ഇക്കുവിനോടെ പള്ളിയിൽ പോകാൻ വേണ്ടി അപ്പുറത്തോട്ട് പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഓന്തിനെ കണ്ടു. അപ്പോൾ അമ്മുക്കുട്ടി ഓന്തിൻ്റെ വീടിയുടെ ഓന്തിൻ്റെ വീട് അങ്ങനെ അങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അവർ മദ്രസയിൽ പോയി. മദ്രസയിൽ പോയിട്ട് ഞാനും സത്തും വന്നിട്ട് ലോഹർ നിസ്കരിച്ചു. ലോഹർ നിസ്കരിച്ചിട്ട് പോയി ചങ്കൂറിനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. കാരണം ചച്ച അതൊഴി വേറൊരു വരെ പോകായിരുന്നു. അപ്പോൾ ഞാൻ പോയി ചങ്കൂറിനെ വിളിച്ചോണ്ട്. ചങ്കൂർ അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പള്ളിയിൽ പോയി നിസ്കരിച്ച മുട്ടി ഉസ്താനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ ആൾ ഹാപ്പിയായിട്ട് വന്നു. പിന്നെ എന്താ, അപ്പോൾ ഗ്രില്ല് സത്ത് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അവൻ ബെല്ലം അത്രയും അടിച്ചിട്ടും സത്ത് തുറക്കുന്നില്ല. അപ്പോൾ അവൻ കൈയിട്ട് കുറച്ച് അവനെ തുറന്നു, അതും അവന് പറ്റിന് ഞാൻ കൈയിട്ട് തുറന്നു കേട്ടോ. സത്തിന് എന്താ, അവൻ പള്ളിയിൽ പോയിട്ടുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനിങ്ങനെ ക്ഷീണിച്ച് കിടക്കുക, അവനെങ്ങും പോയില്ലല്ലോ അതിൻ്റെ സങ്കടത്തിൽ കിടക്കുക. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റൂമെല്ലാം ക്ലീൻ ചെയ്യുമായിരുന്നു, റൂമും റൂമിൻ്റെ മുകളിലൊക്കെ. ആ ചേച്ചി ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ ചോട്ടലി ഒന്ന് ക്ലീൻ ചെയ്ത്, എന്നാലും നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്കെല്ലാം എടുത്തിട്ട് ഏതാ വേണ്ടേ വേണ്ടെന്നൊക്കെ. അപ്പോൾ അതിന് സത്തിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അടിക്കുക കൊടുത്തിട്ട് എൻ്റെ ഹൗസ് അത് കേട്ടോ. അതിങ്ങനെ മേളിൽ സത്ത് ആദ്യമേ നശിപ്പിച്ച് അതിന് മേളിൽ കിടക്കും. അപ്പോൾ ഞാനിങ്ങനെ താത്ത അതിലൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുടഞ്ഞിട്ട്, അപ്പോൾ ചങ്കറു പറഞ്ഞു അമ്മുക്കുട്ടി ഞാനിത് എടുത്തോളാം അമ്മുക്കുട്ടി മാറ്റിയിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ചങ്കറു അവിടെ വന്ന് ടെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. അപ്പോൾ കറണ്ട് ബില്ല് വന്നു. കറണ്ട് ബില്ലിൻ്റെ തുക ഞാൻ പറയുന്നില്ല കേട്ടോ, വല്ലാത്ത തുകയാണ്. സർക്കാർ ഇങ്ങനെ കറണ്ട് ബില്ല് കൂട്ടിക്കൂട്ടി വന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കറണ്ട് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ, ഇനി അതും ഇല്ല. അത് കഴിഞ്ഞ് എന്താ, കുറച്ച് നേരം ചങ്കറു അവിടെ നിന്ന് എടുത്തു. ഞാൻ കുറച്ച് തുണി വാഷ് ഇടാണ്ടായിരുന്നു, അത് ഷേ വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. അപ്പോൾ ചങ്കറു, ഞാൻ ആ റൂം ക്ലീൻ ചെയ്തു. അപ്പോൾ ചങ്കറു ടോയ്സൊക്കെ എടുത്ത് ഒതുക്കി കൊടുത്തു. ചങ്കറു അതെല്ലാം വൃത്തിയായിട്ട് അടുക്കി നീറ്റായിട്ട് ടേബിളിൽ വെച്ചു. പിന്നെ എന്താ, സത്ത് അപ്പം എന്താ സത്തിന് ചങ്ങള ക്ഷീണം കൊടുത്തുകൊണ്ട് സത്തോടെ കിടക്കുമായിരുന്നു. ചങ്കറു ഉച്ച വരെ നോയമ്പുള്ളായിരുന്നു കേട്ടോ. ഉച്ച ഇപ്പോൾ അവന് ദാഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു. ചൂട് ക്ലൈമറ്റൊക്കെ അങ്ങനെയല്ല, അപ്പോൾ അവനെ ഫോഴ്സ് ചെയ്യാനൊന്നും പോയില്ല. അപ്പോൾ അവന് ഫുഡ് കൊടുത്തു. അവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അവന് അവിടെ ഇരുന്ന് ടെൻറ്റ് ഉണ്ടാക്കി കളിക്കുമായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ സത്ത് അവിടെ കിടക്കുവാണ്. സത്തിൻ്റെ ഫസ്റ്റ് നോയമ്പായിരുന്നു കേട്ടോ, കാരണം ഇന്നലെ സത്തിന് എക്സാം ഉള്ളതുകൊണ്ട് നോയമ്പ് പിടിപ്പിച്ചില്ല. ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്നലത്തെ നോയമ്പിന് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് കുറേ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിനടുത്ത് വെളിയിൽ വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നോയമ്പ് ഉറക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ഇന്ന് നോയമ്പ് ഉറക്കാൻ നമുക്ക് സ്നാക്സ് മാത്രം ഉണ്ടാക്കിയ സ്നാക്സും ഫ്രൂട്ട്സും മാത്രം മതി. കാരണം നമ്മൾ പള്ളി നോയമ്പ് ഉറപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതുണ്ട്. പിന്നെ പള്ളിയിൽ ഇപ്പോൾ എന്താ എൻ്റെ ഓർമ്മയിൽ, അല്ലെങ്കിൽ ഈ പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മളിവിടെ മദ്രസയിൽ കഞ്ഞി കൊണ്ടുവരുന്നുണ്ട്. പന്നിട്ട പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കുക. അപ്പം അവിടുന്ന് കഞ്ഞി മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞി പോകുന്നവർ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് പുറത്ത് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. സത്ത് ചങ്കറു ഞാൻ എണീറ്റ് ചങ്കറു അപ്പോഴും കിടന്ന് ഉറങ്ങുന്നുണ്ട്. സത്ത്
ഉറങ്ങുവാണെന്ന് വെച്ചാൽ ഉറങ്ങുക, അല്ലാന്ന് വെച്ചാൽ അല്ലാന്നൊരു അവസ്ഥ കിടപ്പുണ്ട്. അപ്പോൾ എന്നിട്ട് പറയണം ഭയങ്കര മഴ കഴിഞ്ഞായിരുന്നു. ഞാൻ ഉറങ്ങുന്നതിനിടയ്ക്ക് ചങ്കുറിനെ കൊട്ടി കൊട്ടി വിളിച്ച് പറഞ്ഞു, നമുക്കിട്ടേ മഴ പെയ്യുന്നു കാറ്റടിക്കുന്നു പറഞ്ഞായിരുന്നു കേട്ടോ. ഉച്ചവരെ നല്ല വെയിലായിരുന്നെങ്കിൽ ഒരു 3 മണിക്ക് ശേഷം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്ത് നമുക്ക് നല്ല തണുപ്പ് നല്ലൊരു ആശ്വാസം തോന്നിയിട്ട് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ മഴ പെയ്ത് തോന്നതിന് ശേഷം ഞാൻ എടുത്തതാണ് കേട്ടോ. മഴ സമയത്തൊക്കെ എന്നെ ചങ്കൂർ ഒത്തിരി പ്രാവശ്യം വിളിച്ചു, നമുക്കിട്ടേ മഴയാ മുട്ടി മഴയാ മുട്ടി. ഇത്തിരി ക്ഷീണം കൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എന്നിട്ടപ്പോഴാണ് ഇത് കണ്ടത്, കണ്ടോ മഴ പെയ്തിട്ട് ചെടികളൊക്കെ നല്ല നനഞ്ഞ് മരങ്ങളൊക്കെ നനഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ മഴ പെയ്തതിൻ്റെ ഒരു മൂടാപ്പും അവളെ കാണുന്നുണ്ട്. ചിലപ്പം രാത്രി അടുത്ത മഴയ്ക്കുള്ളതായിരിക്കും, പക്ഷേ രാത്രി മഴ പെയ്തില്ലായിരുന്നു. ആ മഴ പെയ്തപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. അതിൻ്റെ വെള്ളം തണ്ട് കേട്ടോ പോർച്ചി വന്ന് കിടക്കുന്നേ, സോറി പോർച്ചല്ല സിറ്റൗട്ടി, മുകളിലെ സിറ്റൗട്ടി. ഇപ്പോൾ നമ്മളൊരു വണ്ടി കണ്ടില്ല, അത് ഫുഡ് നോയമ്പ് പള്ളി നോയമ്പ് ഉറപ്പിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്ന കേട്ടോ. ആ ഫുഡ് കൊണ്ട് നമുക്ക് സാധാരണ ഞങ്ങൾ പോയി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം വീട്ടിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുതന്നു. അത് കണ്ടിട്ട് ഞാനും സത്തും വന്ന് അസർ നിസ്കരിച്ചു. അസർ നിസ്കരിച്ച് സത്ത് മുസല്ലയൊക്കെ മടക്കി വയ്ക്കുക. അപ്പോൾ ശങ്കറു എന്താ ഈ പള്ളി നോയമ്പ് ഉറക്കാൻ വേണ്ടി സാധനമൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയൊക്കെ സെറ്റാക്കാൻ പോയപ്പോൾ ശങ്കറു അവിടെ കൊണ്ടുവച്ച് പുതിയ ഇന്തപ്പഴമായിരുന്നു. അതിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ശങ്കറു എടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മൈ ഫേവറേറ്റ് സാധനം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ സമൂസയും പിന്നെ സമൂസ അരി വെച്ച് പപ്സും ഒരു സാധനം ഞാൻ ഉണ്ടാക്കും. അത് ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചു, അതമ്മ പൊരിച്ചെടുക്കുമായിരുന്നു. പിന്നെ ഇത് നമ്മുടെ അയലൊക്കത്തെ കൊടുക്കാൻ വേണ്ടി പുറക്കുന്നത്. നമ്മളിങ്ങനെ പാഴ്സലാക്കിയാണ് എടുക്കുന്നത് കേട്ടോ. പാഴ്സൽ എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് അമ്മ ഇങ്ങനെ വെച്ചു. എന്താ അങ്ങനെ അതിനുള്ള സാധനങ്ങൾ ഇതിപ്പോൾ നമുക്ക് കൊണ്ടു തന്ന സാധനം. അപ്പോൾ പൊതി നമുക്ക് വേറെ സെപ്പറേറ്റാക്കി തരും കേട്ടോ. പള്ളി കൊടുക്കാൻ വേറെ കൂടാതെ നമുക്ക് വേറെ സെപ്പറേറ്റായിട്ട് തരും. ഇപ്പോൾ 2 ബോക്സിലായിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ ആ വണ്ടി കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അസർ നിസ്കരിക്കാൻ നിൽക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ തോന്നില്ല ഞാൻ കൊണ്ട് കൊടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ 2 ബോക്സും വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരുമിച്ച് വെച്ച് കൊണ്ടുപോകാമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറ്റിയില്ല. ആദ്യം 1 ബോക്സ് വെച്ചു, അത് ഞാനും ചങ്കുറും കൊണ്ട് കൊടുത്തു. മറ്റേ ബോക്സ് സത്തു അമ്മയുടെ അടുത്ത് വെക്കാൻ നോക്കി കേട്ടോ, പക്ഷേ പറ്റത്തില്ല. കാരണം ഒന്നാമതിന് വീതി കൂടുതലും രണ്ടാമതിൻ്റെ പൊക്കക്കുള്ളും കൂടെ ആയപ്പോൾ. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അവിടെ വന്ന് ഫസ്റ്റ് ബോക്സ് കൊണ്ട് കൊടുത്തു. പള്ളിയിൽ നോയമ്പൊക്കെ ആണ്ട് ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്നും വീഡിയോ എടുക്കാൻ ഞങ്ങൾ പോയില്ല. പിന്നെ 2 ബോക്സ് അതിൽ പറ്റാത്തത് ഞങ്ങൾ കുറേ കവറിലൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി കൊണ്ട് കൊടുത്തിട്ട് അപ്പോഴേക്ക് നോയമ്പ് തുറക്കാറായി കേട്ടോ. ഞാനും ചങ്ങറും ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ആകാശം ഇങ്ങനെ നല്ല രസം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പോൾ അതുകൂടെ നിങ്ങളെ ക്യാപ്ചർ ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അതും എടുത്തു. അതിന് ഞങ്ങൾ എന്താ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചേക്കും നല്ലപോലെ ഓപ്പണാക്കിയെന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ അപ്പോഴത്തേക്ക് ബാങ്ക് വിളിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. ഉള്ളിവടയും ഉണ്ടായിരുന്നു, സമൂസയും ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ബോക്സ് പോലെ ആക്കി, അതാ നമ്മുടെ സമൂസയുടെ മസാല വെച്ച് തന്നെ അങ്ങനെ ആക്കുന്നത് കേട്ടോ. അങ്ങനെ ആക്കി പെട്ടെന്ന് നോയമ്പ് ഓർന്നു. നോയമ്പ് ഓർന്നു പിന്നെ മകരും പരിസ്കരിച്ചിട്ട് ഖുറാനൊക്കെ ഓതി, കുറച്ചിരുന്ന് ഖുറാനൊക്കെ ഓതി. ഉച്ചയ്ക്ക് മുമ്പ് കുറച്ചിരുന്ന് ഓതും, ഡൊഹറിൻ്റെ സമയത്ത് കുറച്ചിരുന്ന് ഓതും. അത് കഴിഞ്ഞിട്ട് എന്ന് നമുക്ക് ക്ഷീണമുണ്ട് കുറച്ചും കിടക്കും. പിന്നെ മകരീബിൻ്റെ സമയത്തായിരുന്നു തോന്നുന്നത് ഞാൻ. പിന്നെ രാവിലെ എന്താ രാവിലെ അങ്ങനെ ഓരോ സമയം കണ്ടു. രാവിലെ നമുക്ക് കുറേ പണികൾ കാണും വീട്ടിൽ. പൊതു നോയമ്പിൻ്റെതായ അല്ലാതെ തുണി നനയ്ക്കാനും വിരിച്ചിടാനും അങ്ങനെ ഒത്തത്തി ക്ലീൻ ചെയ്യാനും അങ്ങനെ കുറേ പണികൾ കാണും. പിന്നെ അതുകൊണ്ട് ലോഹറിന് ശേഷവും മകരീബിന് ശേഷവും ഞാൻ ലോഹറിന് ശേഷം കുറച്ച് ഊതിയിട്ടാണ് ഞാൻ കയറി കിടക്കുന്നത്. കിടക്കുന്നത് വെച്ചാൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ നമ്മൾ നോയമ്പായിട്ട് കുറച്ച് ഇരിക്കില്ല അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കാൻ എല്ലാവർക്കും സമയം കിട്ടുന്ന വരത്തില്ല. നമ്മൾ കുറച്ച് ടൈം മാനേജ് ചെയ്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടും. അങ്ങനെ ചില ആൾക്കാർ ഉച്ച കഴിഞ്ഞാണ് കിച്ചണി എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി കയറുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞവർക്ക് ഒന്നിനും സമയം കണ്ടോ, അവർ രാവിലെ ഇരുന്ന് ഊതിയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയിൽ കൊടുത്ത പാഴ്സൽ കേട്ടോ. ചങ്കുറു ചങ്കുറുവിൻ്റെ പാഴ്സൽ ഓപ്പൺ ചെയ്യുക. ചങ്കുറു അമ്മ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഒരു പൊതു തരണേ, അമ്മ എനിക്കൊരു പൊതു തരണേ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഉണ്ട് മോനെ, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞു. അവന് പക്ഷേ ഇങ്ങനെ പൊതു തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അങ്ങോട്ട് പൊതി സത്രയും ചങ്കുറിനുമായിട്ട് എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ചങ്കുറു അതിങ്ങനെ എടുക്കുക. ഞാൻ വിചാരിച്ചു മറ്റേ വൈറ്റ് പേപ്പറിൽ പൊതിനേക്ക് വരയ്ക്കുന്നു, പക്ഷേ വൈറ്റ് പേപ്പർ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ കവറിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ പ്ലേറ്റ് വെച്ച് കഴിച്ചു. മറ്റേ വൈറ്റ് പേപ്പറാണെങ്കിൽ അതിൽ തന്നെ കഴിക്കാമല്ലോ. 3 പാലപ്പവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ നോർമൽ ചിക്കൻ കറിയായിരുന്നു. പക്ഷെ നമ്മുടെ പാലപ്പത്തിലൂടെ കിട്ടിയത് നമ്മുടെ റോസ്റ്റ് ചെയ്ത ചിക്കൻ ശകലം ഗ്രേവി ആയിട്ട് എടുത്ത് അങ്ങനത്തെ കറിയായിരുന്നു കേട്ടോ. പക്ഷെ ചങ്കുറുവിന് ഞാൻ അതാണ് എടുത്ത്, ഇവർ ഈ കറി കൂട്ടിക്കും, ഞാൻ അത് കൂടുതലും ചങ്കുറിന് ശകലം പിച്ചു കൊടുത്തു. ചങ്കുറു ഏ റെഡ് ചിക്കനോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ പിന്നെ അതിൽ നിന്ന് അവൻ പറഞ്ഞു ആ ചിക്കൻ ഞാൻ അത് പിച്ചു കൊടുക്കുമായിരുന്നു.
സത്ത് കറി എടുക്കാൻ വേണ്ടി സിസ്റ്ററൊക്കെ എടുക്കാൻ പോയിക്കോ. അപ്പം ഞാൻ പറഞ്ഞേ പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടുമെന്ന്. അപ്പം ഞങ്ങൾ ആ കഞ്ഞി മേടിച്ചുകൊണ്ട് വന്ന കഞ്ഞി അമ്മയായിരുന്നു കുടിക്കട്ടോ. കാരണം നോയമ്പ് എന്നുള്ള കഞ്ഞി നമ്മൾ വീട്ടിലാണ് കഞ്ഞി വെക്കാറില്ല. ഞങ്ങൾ മാത്രമാകുമ്പോൾ കഞ്ഞി അങ്ങനെ ചിലവാകാറില്ല, ഫുഡ് വേസ്റ്റ് ചെയ്യണം. പിന്നെ ഇക്ക വരുമ്പോഴാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ വെക്കുക. അപ്പോൾ അമ്മ കഞ്ഞി മേടിച്ചുകൊണ്ട് വന്ന് കഞ്ഞിയും പയറും കൂടെ കുടിക്കുക, ഞങ്ങൾ അപ്പം കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ നോയമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.